എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിന്റെ മഹത്വം എന്താ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ആഗമിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അമലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ആഗമിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, എങ്ങനെയാണ് ഉതുവെടുക്കേണ്ടതെന്ന് പഠിച്ചോ നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകനെ ഉതുവെടുക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി അവിടെ നിന്ന് ഉതുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹാബ, ഉതുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപഠിച്ചോ? സഹാബ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഉതുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉതുവെടുത്താ അവന്റെ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ പാപം പൊറുക്കുമ്പോള് ദാദിയാ ഉതുവ ചെയ്യുന്ന വെള്ളം നിന്റെ ശരീരത്തിലൂടെ താഴേക്ക് വീഴുമ്പോ, മുഖം കഴുകുമ്പോ, കൈ കഴുകുമ്പോ, കാല് കഴുകുമ്പോ, തുണച്ചവനെ നിന്റെ പാപങ്ങളല്ലാഹു പുറത്തു തരികയാണ്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹി കുല്ലു ഖതിയാ, നീ മുഖം കഴുകുമ്പോ, അല്ലാഹുവേ വാഗുപ്പിളിക്കുമ്പോ, അതാ നിന്റെ കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ പുതുപെടുക്കുന്ന സമയത്ത് പടച്ചറപ്പ് പുറത്തു തരികയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ നഖത്തിന്റെ അടികളിലൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുമല്ലോ. പുതുപെടുക്കുന്ന സമയത്ത് പടച്ചവരെ അതാ കൈവിരലുകളിലൂടെ ഇങ്ങനെ മഴതാ വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുമ്പോ, അതിനകത്ത് അല്ലാഹു നിന്നെ കഴുകി ശുദ്ധമാക്കുകയാ. കളിയല്ലടാ ചെറുപ്പക്കാരാ, ഒന്നുവെന്ന് പറയുന്നത് നിസാരമല്ല. മഹാനായ സുഫിയാനു സൗരി തങ്ങളുണ്ടല്ലോ, എന്താണ് ഒന്നുവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? 10-40 കൊല്ലം കൊണ്ട് ഒളിവ് ചെയ്യുന്ന ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്താണ് ഒളിവെന്ന് നിനക്കറിയുമോ? മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവളെന്ന് ഒളിവെടുക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് തന്റെ നിറമങ്ങ് മാറുകയാ. ഒളിവെടുക്കാ നിന്നാല് പടച്ചവനെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണടികൾ നിറഞ്ഞ് ഒഴുകുകയാണ്, ശരീരത്തിന്റെ നിറം പോലും മഞ്ഞ നിറമാവുകയാണ്. റബ്ബേ കരഞ്ഞ് വിളിക്കുകയാണ്, ഒളിവെടുക്കുമ്പോഴാണ് ഇതുപോലെ കരയുന്നത്. ഖബറ് കാണുമ്പോഴല്ല, മരണം പറയുമ്പോഴല്ല, നിസ്കരിക്കുന്ന സമയത്തല്ലോ, പടച്ചവനെ ദുആ ചെയ്യുന്ന സമയത്തല്ലോ, പിന്നെ എപ്പോഴാണ് ഒളിവെടുക്കുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് തന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ശരീരത്തിന്റെ നിറങ്ങൾ പോലും മാറുമ്പോ കാണുന്നവര് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഒളിവെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കരയുന്നത് എന്തിനാ? ആ സമയത്താണ് മഹാനായ സുഫിയാനി സൗരി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഒളിവെടുക്കുന്നത് എന്തിനെന്നറിയോ? ഒളിവെടുക്കുന്നത് എന്തിനെന്നറിയോ? അല്ലാനെ കാണാനല്ലേ ഇന്ന്
ഇന്നുവരെ തോന്നിയിട്ടുണ്ടോ ബാപ്പാ? ഇന്നുവരെ നിനക്ക് ഒളിവെടുക്കുന്ന സമയത്ത് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്തിനാ നീ ഒളിവെടുക്കുന്നത്? അള്ളാനെ കാണാനല്ലേ, അള്ളാനെ കാണാനല്ലേ ഒളിവെടുക്കുന്നത്? അള്ളാടെ മുന്നിൽ പോയി നിൽക്കാനല്ലേ ഒളിവെടുക്കുന്നത്? അതുകൊണ്ട് സഹോദരാ വെറുതെ അല്ലടോ. പടച്ചവനെ, പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടത് എങ്ങനെയെന്നറിയുവോ? നിന്റെ ഉമ്മ പ്രസവിച്ചിട്ട് ഇതുപോലെ സർവ പാപങ്ങളും കഴുകിക്കളഞ്ഞിട്ട് വേണം അള്ളാഹുവിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോ പൈപ്പിന്റെ ചുവട്ടിലിരുന്നിട്ട് ജീവിതത്തിൽ ആ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കണം. ആ ഒളിവെടുത്ത് നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് വേണം അള്ളാഹുടെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ. പടച്ചറപ്പേ, നിസ്കാരമെന്ന് പറഞ്ഞാല് മുനാജാത്താണല്ലോ, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണല്ലോ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത്, മോനെ നീ അള്ളാനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഇനി മുതൽ ഒതുപെടുക്കുമ്പോ നീ ഓർക്കണം, ഒതുപെടുക്കുന്നത് റബ്ബിനെ കാണാനാ, അള്ളാനെ കാണുന്നതിന് വേണ്ടിയാ ഒതുപെടുക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഒന്നുമില്ലാതെ നിസ്കാരമില്ലല്ലോ, ഒന്നുമില്ലാത്തവന് നിസ്കാരമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മുടി പിടിച്ചു നോക്കിയാ കാണാമല്ലോ. പടച്ചറപ്പേ, വെള്ളം ചേരുന്ന ഉളുവിനെ തടയുന്ന വസ്തുക്കൾ പാടില്ല എന്ന് പഠിച്ചവരാ, പക്ഷേ എന്റെ പെങ്ങളോട് എന്റെ ഉപ്പയോട് ഒതുക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ തല പിടിച്ചു നോക്ക്, മക്കളുടെ തലയിൽ പിടിച്ചു നോക്കിക്കേ, മുടിക്കകത്ത് ചേക്കുന്ന എന്തോ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. അല്ലാഹു അഅലം എന്ന് ചിന്തിക്ക്. ഇട ഒളിവെടുക്ക് വെള്ളത്തിന് തടയുന്ന വസ്തുക്കൾ ഇല്ലേ നമുക്കറിയാം. ഈ നിങ്ങളുടെ ആൺമക്കളുടെ തലയ്ക്ക് എന്തോ ഒരു പൊടി എങ്ങാണ്ട വെള്ളത്തിൽ കലക്കി തേക്കും ഇല്ലേ? എന്താ സ്മൈൽ എന്ന് പറയാ, എന്താടാ മക്കളെ പറയാ, ഒരു പൊടി ഇല്ലേ ഈ മുടി ഇങ്ങനെ ഇരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നാര ചെറുപ്പക്കാര, വാപ്പ നീ കാണും, ഉമ്മ നീ കാണും, നിങ്ങൾ എന്തിനാ അപ്പൊ ബക്കറ്റ് അവിടെ പോയിരിക്കറോ? ബക്കറ്റ് പിന്നെ എടുക്കാൻ ശാല. നമ്മുടെ മക്കളുടെ മുടി പിടിച്ചു നോക്കിക്കേ, നമ്മുടെ മക്കള് ഒളിവെടുത്ത ശരിയാകുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, വാപ്പ നിന്റെ മകന് വലിയ അശുദ്ധി ഉണ്ടായി, അവൻ കുളിച്ച കുളി ശരിയാകുമോ? നിങ്ങൾ ചിന്തിക്ക്, നിന്റെ മകന് വലിയ അശുദ്ധി ഉണ്ടായി, നിന്റെ മകൻ കുളിച്ചാൽ അവന്റെ കുളി ശരിയാകോ? ശരിയാകൂല. ഈ വലിയ അശുദ്ധിക്കാരൻ പള്ളിക്കകത്ത് പോകൂലേ, ഖുർആൻ എടുക്കില്ലേ? നിങ്ങൾ ചിന്തിക്ക ചെറുപ്പക്കാരാ, ഓടി ചെന്നിട്ട് മുടിയിൽ പെയിന്റ് അടിച്ചിരിക്കുന്ന നീയെ ഹൗലിന്റെ കരയിൽ ചെന്നിട്ട് തലയിൽ വെള്ളം തേച്ചാൽ നിന്റെ തല നനയുമോ? നിന്റെ ഒതു ശരിയാകുമോ? ഇല്ല. നീ പോയിട്ട് ഒതുവില്ലാതെ അള്ളാനെ കളിയാക്കുകയാ. പള്ളിക്കകത്ത് കയറി നിന്നിട്ട് നീ അള്ളാനെങ്ങനെ കളിയാക്ക? ഒതുവില്ലാതെ നിസ്കരിക്ക. റബ്ബിനെ കളിയാക്കി അള്ള നിന്നെ വെറുതെ വിടുവോ? എന്തുകൊണ്ട് ചിന്തിക്കണില്ല? അല്ലാനെ കളിയാക്കിയ പ്രഭു നിന്നെ വെറുതെ വിടുവോ? അല്ലാഹു കാത്തിരിശി കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു കാത്തിരിശി കുമാറാകട്ടെ.